നമസ്കാരം. റഷ്യയുടെ അധിനിവേശം തകർക്കാനായി യുക്രൈന് പല വിധത്തിലുള്ള ആയുധ സഹായവുമായി ലോകരാജ്യങ്ങൾ രംഗത്ത് തന്നെയുണ്ടായിരുന്നു. ആയുധങ്ങളായും ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള പണമായും എല്ലാം തന്നെ യുക്രൈനെ സഹായിക്കാൻ ഇവർ സന്നദ്ധരാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ സൈനികർക്ക് തോളിൽ വെച്ച് വിക്ഷേപിക്കാൻ കഴിയുന്ന വിമാനവേദ മിസൈലുകൾ യുക്രൈന് കൈമാറിയിരിക്കുകയാണ് നോർവേ. മിസ്ട്രൽ മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം അഥവാ മാൻ പാഡ്സ് യുക്രൈനിലേക്ക് കയറ്റി അയച്ചുവെന്ന് നോർവീജിയൻ പ്രധാനമന്ത്രി ബയൻ അരിഡ്ഗ്രാം അറിയിച്ചു. നോർവേയുടെ നാവികസേന വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഈ മിസൈലുകൾ യുക്രൈന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയും നോർവേ പ്രതിരോധ മന്ത്രി പ്രകടിപ്പിച്ചു. ഏതാണ്ട് 100 മിസ്ട്രൽ മിസൈലുകളും ലോഞ്ചറുകളും നോർവേ യുക്രൈന് കൈമാറിയിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. നേരത്തെ 4000 M72 ലൈറ്റ് ആന്റി ആർമർ ആയുധങ്ങളും ഹെൽമറ്റുകളും ജാക്കറ്റുകളും നോർവേ യുക്രൈന് നൽകിയിരുന്നു. യൂറോപ്യൻ മിസൈൽ കൺസർവേഷനായ MBDA നിർമ്മിക്കുന്ന കരയിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈലാണ് മിസ്ട്രൽ മിസൈൽ. പരമാവധി 2.5 Mach വരെ വേഗത്തിൽ വരുന്ന മിസ്ട്രൽ മിസൈലിനെ പ്രതിരോധിക്കുക പോർ വിമാനങ്ങൾക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്. പൈലറ്റിലെ വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ലക്ഷ്യം വയ്ക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും. ഏറ്റവും പുതിയ തലമുറയിലെ മിസ്ട്രൽ മിസൈലുകളെ രാത്രിയും പകലും ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുക്കാൻ സാധിക്കും. എന്നാൽ നിലവിൽ യുക്രൈന് ലഭിച്ചിട്ടുള്ള മിസൈലുകളിൽ ഈ സവിശേഷതകൾ ഇല്ല എന്നാണ് കരുതപ്പെടുന്നത്. ഇക്കാര്യം കണക്കിലെടുത്ത് റഷ്യൻ വ്യോമസേനയുടെ ഓപ്പറേഷനുകൾ ഭൂരിഭാഗവും രാത്രിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുമുണ്ട്. നോർവീജിയൻ നാവികസേനയുടെ പ്രധാന ആയുധങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ വിമാനവേദ മിസൈൽ. 2 മിസൈലുകൾ തൊടുക്കാനാവുന്ന ലോഞ്ചറുകളാണ് നോർവേ ഇവയ്ക്കായി ഉപയോഗിക്കുന്നത്. ഇത്തരം ലോഞ്ചറുകൾ യുക്രൈന് കൈമാറിയിട്ടില്ല എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. 2 പേർ ചേർന്നാണ് ഈ മിസൈലുകൾ സജ്ജമാക്കുന്നതും തൊടുക്കുന്നതും. ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള രീതിയിൽ ഒരുക്കിയ ശേഷം ഒരാൾ തൊടുക്കുകയും അടുത്തയാൾ ലക്ഷ്യം ഭേദിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന സ്പോട്ടറായി പ്രവർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. റഷ്യയുടെ ആക്രമണം ആരംഭിച്ച ശേഷം പല രാജ്യങ്ങളും യുക്രൈന് 1-2 സൈനികർ ചേർന്ന് തൊടുക്കാൻ കഴിയുന്ന മാൻപാഡ്സ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ നിർമ്മിത സ്റ്റിംഗറും പോളണ്ടിൽ നിന്നുള്ള പിറോണയുമാണ് ഇതിൽ പ്രധാനം. ബ്രിട്ടന്റെ സ്റ്റാറ്റ്സ്ട്രിക് മാൻപാഡ്സും മാർച്ച് അവസാനം യുക്രൈനിലെത്തുമെന്ന് UK പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. റഷ്യൻ വ്യോമസേനയ്ക്ക് ഈ മാൻപാഡുകൾ വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇത്രയുമെല്ലാം പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈൻ ഒരുക്കിയിട്ടും ശക്തമായ ആക്രമണ മുറകൾ തന്നെയാണ് റഷ്യൻ സൈന്യം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഈ യുദ്ധം ഇനിയും അവസാനിപ്പിക്കാറായിട്ടില്ലേ എന്ന ചോദ്യം എല്ലാ ജനങ്ങളുടെ മനസ്സിലും ഉരുത്തിരിയുന്നുണ്ട്.